സാമ്പത്തിക പ്രതിസന്ധിക്കിടെ മറ്റ് സംസ്ഥാനങ്ങളിൽ സർക്കാർ നേട്ടങ്ങൾ വിശദീകരിച്ചുള്ള പരസ്യം നൽകി കേരള സർക്കാർ. 18 ലക്ഷം രൂപ ചെലവഴിച്ചാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളെ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുക. അതേസമയം സെക്രട്ടറിമാർ ഉൾപ്പെടുന്ന വർക്കിംഗ് ഗ്രൂപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടിയെന്നാണ് സർക്കാരിന്റെ വാദം. മറ്റ് സംസ്ഥാനങ്ങളിലെ സർക്കാർ പരസ്യങ്ങൾ കേരളത്തിലെ പത്രദൃശ്യമാധ്യമങ്ങളിലടക്കം ഇടം പിടിക്കുന്നത് സ്ഥിരമായി കഴിഞ്ഞു. ഈ സാഹചര്യത്തിലാണ് ഇന്റർസ്റ്റേറ്റ് പബ്ലിക് റിലേഷൻസിന്റെ ഭാഗമായി രണ്ടാം പിണറായി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള പരസ്യം സംസ്ഥാന അതിർത്തി കടക്കുന്നത്. തുടക്കത്തിൽ സിനിമാ തിയേറ്ററുകളിലാണ് പരസ്യം പ്രദർശിപ്പിക്കുക. 90 സെക്കൻഡാണ് പരസ്യത്തിന്റെ ദൈർഘ്യം. മലയാളികളുടെ സാന്നിധ്യം ഏറ്റവും കൂടുതലായുള്ളയിടങ്ങളായ ഡൽഹി, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ്, കർണാടക സംസ്ഥാനങ്ങളിലെ 100 തിയേറ്ററുകളിലാണ് ആദ്യഘട്ടത്തിൽ പരസ്യം പ്രദർശിപ്പിക്കുക. സംസ്ഥാനത്തിന്റെ സവിശേഷമായ നേട്ടങ്ങൾ, വികസനക്ഷേമ പ്രവർത്തനങ്ങളിലെ മാതൃകകൾ എന്നിവ വിശദമാക്കുന്നതാണ് പരസ്യചിത്രം. വകുപ്പിന്റെ എംപാനൽഡ് ഏജൻസികൾക്ക് പുറമെ സാറ്റലൈറ്റ് ലിങ്ക് മുഖാന്തരം വഴി തിയേറ്ററുകളിൽ സിനിമാ പ്രദർശനം നടത്തുന്ന ക്യൂബ്, യുഎഫ്ഒ എന്നീ ഏജൻസികൾ വഴിയും പദ്ധതി നടപ്പിലാക്കാനാണ് സർക്കാർ നീക്കം. ഇതിനായി 18 ലക്ഷം രൂപ ഇതിനോടകം സർക്കാർ അനുവദിച്ചു കഴിഞ്ഞു. പരമാവധി 28 ദിവസം പരസ്യം നൽകുന്നതിനായി നികുതി ഉൾപ്പെടെയുള്ള തുകയാണിത്. അടുത്തിടെ തെരഞ്ഞെടുപ്പിലേറ്റ പരാജയത്തിന്റെ ആക്കം കൂട്ടിയതിൽ ഇതര സംസ്ഥാനത്തുനിന്നുള്ള വോട്ടുകളിലെ ഗണ്യമായ കുറവുമുണ്ട്. ഇത് കണ്ടുകൂടിയാണ് മലയാളി വോട്ടർമാരെ ലക്ഷ്യമിട്ടുള്ള പരസ്യത്തിലൂടെയുള്ള സർക്കാരിന്റെ മുഖം മിനുക്കൽ. അമൃതാനൂസ്, തിരുവനന്തപുരം.